അല്ലാഹു തആല പറയുന്ന ഒരു ഹദീസ് കൂടെ കേട്ടോ. അനർ റഹ്മാൻ അനർ റഹ്മാൻ, ഞാൻ റഹ്മാനാണ്, ഞാൻ റഹ്മാനാണ്. വശഖഖ്തു ഇസ്മീ, എന്റെ പേര് ഞാൻ അടർത്തി എടുത്തിട്ട് ആ പേര് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. റഹീം എന്ന പേര് ഞാൻ കുടുംബ ബന്ധത്തിനിടുകയാണ്. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ റഹീം എന്നാണ് അതിന് പറയാ. കുടുംബ ബന്ധം സിലു വർഹാമക്കും, സിലു വർഹാമക്കും, നമ്മുടെ കുടുംബ ബന്ധം നിങ്ങൾ ചേർക്കണേ. കുടുംബ ബന്ധം ചേർക്കണം. അല്ലാഹു തആല പറയുന്നു റഹ്മാൻ അന റഹ്മാൻ, ഞാൻ റഹ്മാനാണ്. ആ റഹ്മാൻ എന്ന പേരിൽ നിന്ന് അല്ലാഹ് പറിച്ചെടുത്ത പേരാണ് റഹീം. അപ്പൊ ഈ കുടുംബ ബന്ധം ആരോട് ചേർന്ന് നിൽക്കുന്നു? അല്ലാഹുവായിട്ട്. എന്റെ പേരിൽ നിന്ന് ഞാൻ ആ പേര് അടർത്തിയെടുത്തു, അങ്ങനെ ഞാൻ ഇട്ട പേരാണ് കുടുംബ ബന്ധത്തിന് റഹീമെന്ന്. ആരാണോ ആ കുടുംബ ബന്ധം ചേർക്കുന്നത് അവനുമായി മാത്രം എനിക്ക് ബന്ധമുള്ളൂ. വമൻ ഖതഅനി ഖതഅതുഹു, ആരാണോ എന്നെ മുറിച്ചു മാറ്റുന്നത് അവനുമായി ഞാനും ബന്ധമില്ല. ഫീമയർബിഹി അൻ റബ്ബിഹി, അല്ലാഹു പറഞ്ഞതായി. കമാ ഖാല റസൂലുള്ളാഹി, മനസ്സിലായില്ലേ? അല്ലാന്റെ പേരാണ് കുടുംബ ബന്ധം. കുടുംബ ബന്ധം മുറിച്ചു മാറ്റുന്നവൻ ആരെ മുറിച്ചു? നിങ്ങളുടെ ഉമ്മായോ കൊച്ചുമ്മായോ മൂത്തുമ്മായോ അമ്മായിയോ അമ്മോച്ചനോ ഒന്നുമല്ല, പിന്നെ ആരെ? അല്ലാഹയാണ് മുറിച്ചു മാറ്റിയത്. അല്ലാഹായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് അതിന്റെ അർത്ഥം. മുണ്ടാത്തവനുമായിട്ട് അല്ലാഹ്ക്ക് ബന്ധമില്ലേ ഇല്ല. വേണമെങ്കിൽ ഒരു അതീതുറ കേട്ടോ. എല്ലാ ആഴ്ചയിലും നമ്മുടെ ഏടുകൾ അള്ളാഹന്റെ കോടതിയിലെ മലക്കുകൾ കൊണ്ട് വെളിവാക്കി കൊടുക്കും. ഇത് മുജീബിന്റെ, ഇത് മുബാറക്കിന്റെ, ഇത് അബൂബക്കറിന്റെ, ഇത് ഔക്കരിച്ചാന്റെ, ഇത് മമ്മച്ചാന്റെ, ഇത് അമ്മുച്ചാന്റെ, എല്ലാ ഇച്ചാന്മാരുടെ ഇങ്ങനെ അടുക്കി 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 എല്ലാ തിങ്കളും വ്യാഴവും അള്ളാഹന്റെ കോടതിയിൽ കൊണ്ട് ഫയല് രേഖപ്പെടുത്തി കൊടുക്കും. അതിനാണ് ഈ തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്നത്. നോമ്പെടുക്കുമ്പോ എന്താ, എന്റെ ദാസൻ നോമ്പുകാരനാണല്ലേ, എന്റെ ദാസൻ നോമ്പുകാരനാണ്. അങ്ങനെ എല്ലാ തിങ്കളും വ്യാഴവും അള്ളാഹന്റെ കോടതിയിൽ കൊണ്ടുപോയിട്ട് ഫയൽ കൊടുക്കും. അലമ്പാടിക്കാരുടെ ഫയൽ പ്രത്യേകം ഈ ഫയല് കാണുമ്പോ ഇത് അലമ്പാടിയാ. ഇങ്ങനെ ഓരോ ഫയലുകൾ കൊണ്ട് വ്യാഴാഴ്ച തിങ്കളാഴ്ച ദിവസം അള്ളാഹന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തുറന്നു വെച്ച് വായിച്ചു കൊടുക്കും മലക്കൾ. എല്ലാ ദാസന്മാരായ സത്യവിശ്വാസികൾക്കും അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് പുറത്തു കൊടുക്കും അത്രേ. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വന്ന് നമ്മൾ ഈ ചാറ്റിയിട്ട് ലാസ്റ്റ് അതിന്റെ സെറ്റിംഗ് എടുത്തിട്ട് ക്ലിയർ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നെക്കു നിൽക്കുമ്പോ ഫുൾ അങ്ങോട്ട് പോകും. അതുപോലെ അല്ല ഇതെല്ലാം നോക്കിട്ട് ആ ക്ലിയർ ചാറ്റ്. അപ്പൊ അടുത്ത മലക്ക് അതുമായിട്ട് പിന്നെ വരും. ഇനി അടുത്ത ആഴ്ച മുതലുള്ള പരിപാടി. അപ്പൊ ഇങ്ങനെ അല്ല ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ചുവന്നവരെയുള്ള രണ്ട് ഫയല്, മൂന്ന് ഫയല്, നാല് ഫയല് പേപ്പറുകളോട് പേപ്പർ ചുവന്നവര എന്താണ്? ഇല്ല റജുലൻ ബൈനഹു വബൈന അഖീഹി ഷഹ്ന, രണ്ടുപേർക്കിടയിൽ ചൊടിയാണ്. വർഷങ്ങളായി, പത്ത് വർഷമായി, പതിനഞ്ച് വർഷമായി, ഇരുപത് വർഷമായി, പതിനേഴ് മാസമായി, പതിനെട്ട് ദിവസമായി, അഞ്ചു ദിവസമായി, പത്ത് ദിവസമായി, സംസാരിക്കുന്നില്ല, മുണ്ടുന്നില്ല, സലാം പറയുന്നില്ല, പുഞ്ചിരിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത ഫൈല് നോക്കുമോ? നിസ്കാരമുള്ളവന്റെ ഫൈലാണ്, നോമ്പെടുക്കുന്നവന്റെ ഫൈലാണ്, അഞ്ചു വക്കത്ത് ഒന്നാമത്തെ സഫിൽ വരുന്നവന്റെ ഫൈലാണ്, പള്ളിക്ക് സദഖ ചെയ്യുന്നവന്റെ ഫൈലാണ്, സുന്നത്ത് നോമ്പെടുക്കുന്നവന്റെ ഫൈലാണ്, മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്നവന്റെ ഫൈലാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവന്റെ ഫൈലാണ്. പക്ഷേ എന്താക്കാൻ എന്താക്കാൻ, തന്റെ കുടുംബത്തിലെ എത്രയോ പേരോട് ഇവൻ ചൊടിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത മലക്കളോട് പറയാണ് ഉത്തുറുക്കൂ.
വാക്കുകളെ ആ ഫയലുകൾ വലിച്ചെറിയണേ വലിച്ചെറിയണേ വലിച്ചെറിയണേ. ആ ഫയലുകൾ എനിക്ക് കാണേണ്ടതില്ല. അവരിനി എത്ര ഹജ്ജ് ചെയ്യട്ടെ, എത്ര ഉംറ ചെയ്യട്ടെ, എത്ര സിയാറത്ത് ചെയ്യട്ടെ, എത്ര സദഖകൾ ചെയ്യട്ടെ, ആ കുടുംബക്കാരുമായി ചൊടിച്ചിരിക്കുന്നവരാണ്, വർഷങ്ങളായി മിണ്ടാത്തവരാണ്. അവരുടെ ഒരു അമലുകളും എന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുകയേ വേണ്ട. സമൂസായും പോയി, കാരക്കായും പോയി, മോരും വെള്ളവും പോയി, നാരങ്ങ വെള്ളവും പോയി, കഞ്ഞിയും പോയി, പയറും പോയി, കബ്സായും പോയി, അൽഫഹമും പോയി, എല്ലാം കൊടുത്തു. റമദാൻ മാസത്തിൽ ഇഷ്ടം പോലെ കൊടുത്തു. പക്ഷെ ചൊടിച്ചിട്ട് മിണ്ടാതെ മരിച്ചുപോയി. എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അവർ മുണ്ടട്ടെ, സലാം പറയുന്നവരെ ഇങ്ങോട്ടേ കൊണ്ടുവരണ്ട. ഇങ്ങോട്ട് വരുന്നത് നോക്കാതെ അങ്ങോട്ട് പോയി സലാം പറ, അവർക്കാണ് കൂലി കൂടുതൽ. ലൈസൽ വാസിലു ബിൽ മുഖാഫി, പകരത്തിന് പകരം കുടുംബ ബന്ധം ചേർക്കുന്നവനല്ല കൂലിയുള്ളത്. വലാക്കിൻ മറിച്ച് അൽവാസിലു ഇദാ ഖുതിഅത് റഹ്മുഹു വസലഹ, തന്റെ കുടുംബത്തെ മുറിച്ചവനാരാണോ അവൻ ഇങ്ങോട്ട് വരുന്നത് നോക്കി നിൽക്കാതെ നിങ്ങൾ അങ്ങോട്ട് പോയി അവർക്ക് സലാം പറയണേ. ഞാനല്ലല്ലോ ചൊടിച്ചത്, ഓനല്ലോ ചൊടിച്ചത്, ജോറ് ചൊടിച്ച ജോറ് പറ്റ, ഞാൻ പോ. ആ വാശി വേണ്ട, ആ വാശി വേണ്ട, നീ അങ്ങോട്ട് പോണം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. നബിയോട് ഇഷ്ടമുണ്ടോ? നബി തങ്ങളാണോ പറയുന്നത് അങ്ങോട്ട് പോട്ട്, അങ്ങോട്ട് പോട്ട് സലാം പറ. ഞാൻ എങ്ങനെ പോകണ്ട ഉസ്താദേ, ഓൻ എന്നെ ചെരുപ്പെടുത്ത് അടിക്കൂലേ. ഓനോട് ഞാൻ പല പ്രാവശ്യം സലാം പറയാൻ പോയിട്ട് ഓനെ ഒരു പ്രാവശ്യം കല്ലെടുത്ത് എറിഞ്ഞു. എന്റെ പുരക്ക് ഞാൻ പോയപ്പോ എന്റെ മുന്നിൽ വാതില് കൊട്ടി അങ്ങോട്ട് അടിച്ചു. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി ഓന്റെ കുട്ടികൾക്ക് പൈതലിന് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒറ്റ കയറി ഞാൻ ഓന്റെ അടുത്ത് എങ്ങനെ പോയിട്ട് സലാം പറയും? ഇനി പോകണമെങ്കിൽ ഫയർഫോഴ്സുമായിട്ട് പോകണേ പറ്റുള്ളൂ. ഞാൻ എങ്ങനെ പോകാൻ? അങ്ങനെ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവും, എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങോട്ട് പോയിട്ട് സലാം പറയണമെന്ന്, മുണ്ടണമെന്ന്. പക്ഷെ ഓന്റെ പ്രതികരണം എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവർക്കൊരു ഹദീസ് കേട്ടോളൂ. അന്ന അംറ ബിൻ ശുഐബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന അംറ ബിൻ ശുഐബ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റജുലൻ ജാഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്വഹാബി അല്ലാഹുവിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ലീ ദബി അർഹാം, എനിക്കൊരുപാട് കുടുംബക്കാരുണ്ട്, രക്തബന്ധുക്കളുണ്ട്, അസിലു, അവരോട് ഞാൻ ചേർന്ന് താമസിക്കുന്നു, ഞാൻ അവരോട് ചേർന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അവരെന്നെ മുറിച്ചു മാറ്റുകയാണ്, ഞാൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നു, പക്ഷേ അവരെന്നോട് അതിക്രമം പ്രവർത്തിക്കുകയാണ്, ഞാൻ അവർക്ക് ഒരുപാട് ഒരുപാട് ഉപകാരം ചെയ്യുന്നു നബിയേ, അവരെന്നോട് ഒരുപാട് ഉപദ്രവമാണ് പ്രവർത്തിക്കുന്നത്. وانا اكافئهم يا رسول الله ഞാനും അവരെ പോലെ പ്രവർത്തിക്കട്ടെയോ നബിയേ, ഞാനും അവരെ പോലെ മുണ്ടാണ്ടിരിക്കട്ടെയോ നബിയേ. ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് മുണ്ടണോ, ഓന്റെ അടുത്ത് എങ്ങനെയാണ് പോവാ, ഓന്റെ പ്രതികരണം എങ്ങനെയാ നമുക്ക് അറിയില്ല. അല്ലാഹു റസൂലിനോട് ചോദിച്ചു, സഹാബി എന്ത് ചെയ്യണം? ഞാനും അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാനും മുണ്ടുന്നില്ല. ഞാൻ സലാം പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഇദൻ തത്റുകൂന ജമീഅ വലാകിൻ ജുദു ബിൽ ഫളിൽ വസ്ലഹും. അവൻ വിവരമില്ലാത്ത പഠിക്കാഹില്ല, അവൻ വിവരമില്ലാത്തവൻ, വിവരമില്ലാത്തവൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യേണ്ടത്, നീ അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം, സലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, നന്മകൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. فَإِنَّهُ لَنْ يَزَالُ ظَهِيرٌ مِّنَ اللَّهِ مَا كُنْتَ عَلَىٰ ذَٰلِكَ നീ അങ്ങനെ ചെയ്യുന്ന കാലത്തോളം അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് അവന്റെ സഹായം നിന്നിലേക്ക് അല്ലാഹു ഇറക്കിക്കൊണ്ടിരിക്കുമെന്ന്. കമാ ഖാല ഹബീബുന ശഫീഉന റസൂലുള്ളാഹി നമ്മളെന്തിനെ ചൊടിക്കുന്നു? നമ്മൾ അങ്ങോട്ട് മുണ്ടാ, അങ്ങോട്ട് പോയിട്ട് സലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അവൻ എന്ത് പറഞ്ഞോട്ടെ, അവൻ എന്ത് തെറി വിളിച്ചാലും ചീത്ത വിളിച്ചാലും അങ്ങോട്ട് പോയിട്ട് സലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം.
സ്വർഗത്തിൽ പോകാനാണല്ലോ നമ്മൾ ഈ അമൽ ചെയ്യുന്നത്. ഇല്ലേ 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 ഉറക്കം വരുന്ന ഉറക്കം വരുന്ന ദ്വാരക്കട്ടെ ഇതിപ്പോ കേട്ടപ്പോഴേ മതിയായി. ഇപ്പൊ ആലോചിക്കാണ് ബാലിന് വരേണ്ടതില്ലായിരുന്നു, കാരണം ഇനിയിപ്പോ മുണ്ടണ്ടേ? എങ്ങനെ പോയി മുണ്ടും? രാത്രി ഇങ്ങനെ മുണ്ടാതെ എങ്ങനെയാണ് ഉറങ്ങും? രാത്രി ഉറക്കം വരൂല. രാത്രി എങ്ങാണ് മരിച്ചു പോയാ പോന്ന നരകത്തില്ല. നവല്ലാ കേട്ടെ, ഇതാ ഒരു അതീതൂര കേട്ടോ, പറയട്ടെ പറയട്ടെ. സമയമുണ്ടോ? വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പൊ നിങ്ങൾ ഞാൻ തമ്മിൽ ചോദിക്കുന്ന ലക്ഷ്മ, നാളെ മരിച്ചു പോകുമ്പോ നമ്മൾ ഇത്ര ഒരുപാട് ഇബാദത്ത് എടുത്തവരാണ്, ഒരുപാട് അമൽ ചെയ്ത് ഇങ്ങനെ മരിച്ചു പോകുന്നുണ്ട്. മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ പോയി കുതിച്ചു കുതിച്ച് സ്വർഗത്തിലെ ഊർലിങ്ങളൊക്കെ ചിറകെ കേട്ട് ഇങ്ങനെ വായിച്ച വായിച്ച എന്ന് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ കേറാൻ പോകുമ്പോ ഒരാള് കൈയടിച്ചില്ല, ഞാൻ എന്താ വരുന്നത്? തിരിഞ്ഞു നോക്കുമ്പോ അകന്ന ഒരു ബന്ധം, മുണ്ടാത്ത ഒരു ബന്ധം നമ്മൾ പറയുന്നു വിളിക്കുന്നു. പോകല്ലേ പോകല്ലേ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. എന്താ വരുന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ലിർറഹ്മി ലിസാനൻ ദൽഖാ, നമ്മളെ പോലെ നാവുണ്ട്, ഖബറിന്റെ നാവുണ്ട്. ഇന്ന ലിൽ ഖബരി ലിസാന, ഖബറിന്റെ നാവുണ്ട്, ഖബർ സംസാരിക്കും. ഇന്ന ലിർറഹ്മി ലിസാന, ഇതേപോലെ കുടുംബ ബന്ധത്തിന് നാവുണ്ട്. അങ്ങനത്തെ സ്ഫുടതയുള്ള നാവുണ്ടെന്നാണ് പറഞ്ഞത്, അല്ലാതെ തന്നെയുള്ള അതൊന്നുമല്ല. മനസ്സിലായില്ല 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 എന്ന് പറയരുത്. അതിനാണ് ഇന്നലി റഹ്മി ലിസാന നിന്നിട്ട് അത് സംസാരിക്കും. അത്രേ നോക്കണേ, അത് നിൽക്കുന്ന സ്ഥലം കണ്ടോണോ, ഒളിച്ചിരിക്കണം. അർശിന്റെ തണലിൽ ഇങ്ങനെ പോയിട്ട് നിൽക്കും. നമ്മളൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കണ്ണും വെച്ചിട്ട് ഇങ്ങനെ മായിച്ചാറിലേക്ക് പോവാ, അല്ലാ അല്ലാ അല്ലാ. അപ്പൊ ഇത് അർശിന്റെ തണലിൽ ഇങ്ങനെ നിന്നിട്ട് വിളിക്കും. അത്രേ നാളിൽ അർശിന്റെ താഴ്ഭാഗത്ത് നിന്നുകൊണ്ട് വിളിക്കുകയാണ്, യാ റബ്ബി പടച്ചവനെ, കുത്തിയെടുത്തു ഞാൻ മുറിക്കപ്പെട്ടവനാണ്, യാ റബ്ബി പടച്ചവനെ, മുലിന്തു ഞാൻ അക്രമം ചെയ്യപ്പെട്ടവനാണ്, യാ റബ്ബി പടച്ചവനെ, ഉസിയ ഇലയ്യാ, എന്നെ അക്രമിച്ചവനാണ് ഈ നിൽക്കുന്നതല്ല, എന്റെ ബന്ധം മുറിച്ചു മാറ്റിയവനാണ് ഈ നിൽക്കുന്നത്, അതുകൊണ്ട് നാദാമലറുവാഹിൽ വെച്ച് എന്നോട് വാഗ്ദാനം ചെയ്തതല്ലേ, അലാ തർലീന അൻ അസിലമൻ വസലക വഅഖതമൻ ഖതഅക, അലമലറുവാഹിൽ വെച്ച് എനിക്ക് നീ വാക്ക് തന്നതാണ്, എന്നെ ആര് മുറിച്ചു മാറ്റുന്നുവോ അവനുമായി എനിക്ക് ബന്ധമില്ല, എന്നെ ആര് ചേർത്തിണക്കുന്നുവോ അവനുമായി മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ എന്ന് നീ എനിക്ക് വാക്ക് തന്നവനാണല്ലോ അല്ലാ. എന്റെ ഒരകന്ന ബന്ധുവാണിതാ സ്വർഗത്തിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ട് ഓടുന്നത് നീ കാണുന്നില്ല റബ്ബേ. വർഷങ്ങളായി ഞാനും അവനും ഒരു ഗ്രാമത്തിലാണ് താമസിച്ചത്, ഒരു ജില്ലയിലാണ് താമസിച്ചത്, ഒരു നാട്ടിലാണ് താമസിച്ചത്. എന്റെ മുന്നിലൂടെ വാഹനത്തിൽ ചിരിപ്പാഞ്ഞു പോയിട്ട് എന്റെ പുറയിലേക്ക് വരാത്തവനാണ്, എന്റെ മക്കളെ കണ്ട് ചിരിക്കാത്തവനാണ്, എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരി തൂകാത്തവനാണ്, അവന്റെ രക്തബന്ധുവാണ് ഞാൻ അല്ലാ. മരണം വരെ അവൻ എന്നെ മുറിച്ചവനാണ് പടച്ചവനെ, എന്നോടക്രമം ചെയ്തവനാണ് പടച്ചവനെ, എന്നോട് ഉപദ്രവം പ്രവർത്തിച്ചവനാണ് പടച്ചവനെ. അതുകൊണ്ട് ഹാദാ മഖാമുൽ ആയിദി, ഇവിടെ വെച്ച് നീ എനിക്ക് ന്യായവും നീതിയും ധർമ്മവും എനിക്ക് സാധിച്ചു തരണമേ അല്ലാ. ഫയുജീബു റബ്ബുഹാ, ഉടനെ അല്ലാന്റെ തീരുമാനം, ഈ പറയുന്നത് യാഥാർത്ഥ്യമാണോ, അവന്റെ ഏടുകൾ എടുക്കണേ. ആ ഏടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ശരി തന്നെയാണ്, 10 വർഷമായി മുണ്ടിയിട്ടില്ല, 17 വർഷമായി മുണ്ടിയിട്ടില്ല, 30 വർഷമായി മുണ്ടിയിട്ടില്ല. ഫയുജീബു റബ്ബുഹാ, ആ റബ്ബ് മറുപടി കൊടുക്കുകയാണ്, അലാ തർലീൻ അന്ന
അസ്ലമൻ വസലകാ വഖതമൻ ഖതാകാ നിനക്ക് ഞാൻ തന്ന വാഗ്ദാനം പൂർത്തീകരിക്കുകയാ നിന്നെ ചേർത്തിണക്കിയവനുമായി എനിക്ക് ബന്ധമുണ്ട് നിന്നെ മുറിച്ചവനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ഫഹുവ ഫിന്നാർ ഏ മലക്കുകളെ അവനെ തട്ടി നരകത്തിലേക്ക് എറിയണേ സ്വർഗത്തിൽ പോകാനുള്ള ബൂതി അതുകൂടെ അങ്ങ് തീരും ഇവിടെ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അങ്ങനെ നേരെ പോവാണ് സ്വർഗത്തിലേക്ക് പോകാൻ ആ കുടുംബം വന്ന് അവിടെ പോട്ട് വിളിക്കും ഒരതീതൂടെ പറഞ്ഞ നിർത്താം തീരൂല സംഭവം അതിങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കും من كن فيه حاسبه الله حسابا يسيرا وأدخله الجنة برحمته كما قال عليه السلام അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് മൂന്ന് ഗുണങ്ങൾ ആരിലുണ്ടോ അവന്റെ വിചാരണ വളരെ വേഗത്തിൽ അല്ലാഹു തീർത്തു തരും എളുപ്പമാക്കി തരും ലഘുവാക്കി തരും അല്ലാഹു അവന്റെ ഔദാര്യത്തോടെ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് മൂന്ന് ഗുണങ്ങൾ ആരിലുണ്ടോ അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവരുടെ ഹിസാബ് വിചാരണ എളുപ്പമാക്കി അവന്റെ കരുണയോടുകൂടി അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു അല്ലാഹു കൂട്ടം നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആരാണത് അതോടെ കണ്ടിരുന്നിട്ട് മൂത്രമൊഴിക്കാൻ പോകാം ചിലപ്പോ ഈ സമയത്തായിരിക്കും ലാസ്റ്റ് പോയിന്റിലായിരിക്കും ചിലപ്പോ സഹോദരങ്ങൾ രക്ഷപ്പെടാൻ പോകണം രക്ഷപ്പെടുത്തു وتصل من قطعك او كما قال حبيبنا رسول الله تعطي من حرمك നിനക്ക് തരാത്തവൻ നീ കൊടുക്കണേ നമുക്ക് തരാത്തവർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം നിനക്ക് നിഷിദ്ധമാക്കിയവന് നിനക്ക് നിഷേധിച്ചവന് നിനക്ക് തരാത്തവൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം നിന്നോട് അക്രമം പ്രവർത്തിച്ചവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണം വർഷങ്ങളായി നടന്നു പോകാനൊരു വസ്തു ജാഗ ചോദിച്ചിട്ട് തരാത്തവൻ നടന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഒരു ഇത്തിരി രണ്ടു ലക്ഷം റുപ്യ തരാ ഉടനെ അവൻ കോൺക്രീറ്റ് മതിൽ കെട്ടി ഇവരെങ്ങനെ അവരിതിലേ അതിലേ ഒക്കെ കറങ്ങിട്ടാ പോവാ ഒരു മയ്യത്ത് കൊണ്ടുപോകാനുള്ള സ്ഥലം പോലും ചോദിച്ചു കൊടുക്കാതെ വഴി തടഞ്ഞു വെക്കുന്ന മനുഷ്യന്മാര് ഇവന്റെയൊക്കെ വഴി സ്വർഗത്തിലേക്കുള്ള അള്ളാഹുവിൻ തടയും പടച്ചവൻ കാത്തു രക്ഷിക്കട്ടെ മുസ്ലിങ്ങളാ പറഞ്ഞിട്ട് ഗവൺമെന്റ് വന്നിട്ട് ഹൈവേക്ക് വേണ്ടി പൊളിച്ചു മാറ്റിയാലോ ഓന്റെ തലയും കൊടുക്കും തലയോട്ട് ജംഗ്ഷൻ പേരും വെക്കും കാരണം അവന്റെ തലയിലൂടെയാണ് ബൈപ്പാസ് പോയത് ഒരു മയ്യത്ത് കൊണ്ടുപോകാൻ ഒരു സ്ഥലം ഇല്ല ഒരു പോലെ അവിടെയൊക്കെ താമസിക്കാം നിനക്ക് ഇഷ്ടം പോലെ ജാഗയുണ്ട് ഒരു സെന്റ് കൊടുത്തൂടെ അബീവേ നീ ഇതെല്ലാം കൂടെ കൊണ്ട് കബറിനകത്ത് നിനക്ക് പള്ളിക്കാർ ഫ്രീ ആയിട്ടല്ലേ മയ്യത്ത് പോയി കബർ തരുന്നത് ക്രിസ്ത്യാനികൾ പൈസ അടയ്ക്കണം ക്രിസ്ത്യാനികളുടെ ശവം കൊണ്ടുപോയി അടക്കണമെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ പൈസ കൊടുത്താലേ അവരുടെ കല്ലറ ശവക്കല്ലറ അവർക്ക് ഉണ്ടാക്കുള്ളൂ നമുക്കാരെങ്കിലും ഉണ്ടോ പൈസ നീ പൈസ ചോദിച്ചാലും മയ്യത്ത് കൊണ്ടുപോയി മിഹ്റാബി വെച്ചിട്ട് പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അടക്കിക്കോളി ഞങ്ങൾ ഞങ്ങളുടെ പുറക്ക് പോകുന്നു പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരുന്ന ഡ്യൂട്ടി നമുക്കുണ്ട് നമ്മള് സാധനം സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട് ഇനി അത് കളയോ കത്തിക്കോ എന്തായാലും നമ്മുടെ പുറക്ക് നിങ്ങൾ തിരിച്ചോട്ട് വരും അപ്പൊ കമ്മിറ്റിക്കാർ പെട്ടെന്ന് പഴയ കുഴി ഒരെണ്ണം തോണ്ടിട്ട് അതിലിട്ട് മൂടിയാള ഒരു യാസിയും കുറച്ചു പോകും ഒരു മുവിയും കുറച്ചു പോകും വേണം സി സി അടയ്ക്കാത്ത സി സി അടയ്ക്കാത്ത മയ്യത്ത് പിന്നല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ ഇതൊന്നും കൊണ്ടുപോകുന്നവരല്ല ഇതൊക്കെ നമ്മൾ മരിച്ചു പോകുന്ന മനുഷ്യന്മാരാ ഇച്ചിരി വഴി കൊടുത്തു പറഞ്ഞു നമുക്ക് ഒന്നും നഷ്ടപ്പെടാം കൂലി കിട്ടും സ്വർഗത്തിലേക്കുള്ള വഴി അത് എളുപ്പമാക്കി ആ വഴിയൊക്കെ കൊടുക്ക തടസ്സം വയ്ക്കാം അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തഅഫു അമ്മ വലമക നിന്നോട് അക്രമം പ്രവർത്തിക്കുന്നവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ വ
വതസിലു മൻ ഖതഅക നിന്നെ മുറിച്ച് ജീവിച്ചവരോട് നീ ചേർന്ന് താമസിക്കണേ എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ അല്ലാഹു അവരുടെ വിചാരണ വളരെ ലഘൂകരിക്കുകയോ വാദഖലഹുല്ലാഹു അൽജന്നത ബിറഹ്മതി അവന്റെ കാരുണ്യാലല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമത്രേ ജന്നത്തു അദനിയദ്ഖുലൂനഹ വമാ صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم سلام عليكم بما صبرتم فنعم عقب الدار അതിനന്ന സ്വർഗം വേണമോ ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാരാണ് നമ്മുടെ ഉപ്പമാരാണ് ഉമ്മമാരാണ് മുൻഗാമികളാണ് മഹാന്മാരാണ് സാലിഹീങ്ങളാണ് നമ്മുടെ രക്തബന്ധുക്കളാണ് നമ്മുടെ കുടുംബക്കാരാണ് നമ്മുടെ ഭാര്യമാരാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ അനന്തരവന്മാരാണ് നമ്മുടെ കാരണവർമാരാണ് അവർ സ്വർഗത്തിന്റെ മടിത്തട്ടില് പരിലസിക്കുമ്പോ അവർ തമാശകൾ പങ്കിടുമ്പോ അവർ പരസ്പരം ആഹ്ലാദത്തിലും അനുഭൂതിയിലും ആമഗ്നരാകുമ്പോ യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് മാലാഖമാരെ കടന്നു വരികയാണ് സ്വർഗത്തിൽ സന്തോഷത്തോടെ ആനന്ദ നൃത്തം ചവിട്ടുന്ന കുടുംബക്കാർ ഈ ദുനിയാവിൽ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടിയ കുടുംബക്കാർ ഈ സദുനിയാവിൽ സന്തോഷത്തോടെ സഹകരിച്ചിരുന്ന രക്തബന്ധുക്കളും ഉറ്റവരും ഉടയവരുമായ കുടുംബക്കാർ അവരെ സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുമ്പോ മാലാഖമാരവരുടെ ഇടയിലേക്ക് കടന്നു വരികയാണ് സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദാർ ഇന്ന് ഈ പള്ളിയുടെ മിനാരത്തിൽ ഈ ആർച്ചിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് സുരക്ഷിതരായി നിർഭയരായി അല്ലാഹുവിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കണേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ ഇത് കേവലം ആർച്ചിലാണ് എഴുതി വെച്ചിരിക്കുന്നത് എങ്കിലും പലരും സലാമത്തില്ലാതെയാണ് പ്രവേശിക്കുന്നത് മനോമുഖരത്തിൽ ക്രോധവും വിരോധവും അസൂയയും വെറുപ്പും വിദ്വേഷവും വിഭാഗീയതയും കൊണ്ടാണ് ഈ ആർച്ചിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നാളെ സ്വർഗത്തിന്റെ യഥാർത്ഥ കവാടത്തിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള സകലമാന വെറുപ്പുകളെ അല്ലാഹു പറിച്ചു കളയുമത്രേ അങ്ങനെ സന്തോഷത്തോടെ തന്റെ കുടുംബങ്ങളെ കണ്ട് പൊട്ടിച്ചിരിക്കുകയും ആനന്ദ നൃത്തം ചവിട്ടുമ്പോൾ അതിൽ സന്തോഷം സന്തോഷത്തോടെ നാലാകമാരെ ഓടി വന്നിട്ട് പറയുകയാ സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്കെല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാ ദുനിയാവിൽ നിങ്ങളെ ക്ഷമിച്ചതിന്റെ ഫലമാണ് ഈ അതിനെന്ന് പറയുന്ന സ്വർഗം അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് എത്ര നല്ല ഭവനമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് ഈ കേട്ടതനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി അകന്നുപോയ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ അടുപ്പിച്ചതിന്റെ ഫലമായി അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഭവനമത്രേ ഈ അതിനെന്ന സ്വർഗം ഇനി നിങ്ങൾ ഇതിൽ യഥേഷ്ടം വിഹരിച്ചു കൊള്ളുക നിങ്ങളുടെ ഒരു നന്മകളോ തിന്മകളോ രഹസ്യങ്ങളോ പരസ്യങ്ങളോ ഞങ്ങൾ എഴുതുന്നില്ല ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം